ഹായ് ഹലോ, സിജിയാണ് കൊൽസിൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ഞാനും മോളും കൂടി മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പുന്നാരെ മോക്ക് ഒരാഗ്രഹം ഒരു വേഫിൽസ് കഴിക്കണമെന്ന്. എന്താണ് വേഫിൽസ് എന്ന് പോലും അറിയാതെ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് കുറച്ച് നാളായിട്ട് പറഞ്ഞു പറ്റിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ മോക്ക് വേഫിൽസ് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമുള്ളെന്ന് കരുതി ഞാനും മോളും കൂടി ഇങ്ങനെ ബസ്സിലേക്ക് ഇങ്ങനെ ചുക്ക് 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 കാരണം പറഞ്ഞ് നമ്മൾ യാത്രയാകുകയാണ്. അപ്പോൾ ആറ്റിങ്ങലേക്കാണ് നമ്മൾ ഈ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ ആറ്റിങ്ങലിലെത്തിയിട്ട് എൻ്റെ മോക്ക് അവിടുത്തെ വേഫിൾ ഷോപ്പിൽ നിന്ന് വേഫിൽസ് വാങ്ങിക്കൊടുക്കാമെന്നുള്ള ധാരണയിലായിരുന്നു നമ്മൾ അവിടെ പോയത്. അങ്ങനെ ബസ്സിലിരുന്ന് വേഫിൽസിൽ നമ്മൾ ഹണി ഒഴിച്ച് കഴിക്കണമോ ചോക്ലേറ്റിൽ മുക്കി കഴിക്കണമോ അതോ ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കണമെന്നുള്ളൊക്കെ ധാരണയിലും ആലോചനയിലും ആലോചിച്ചാലോചിച്ച് 11 മണിക്ക് വേഫിൾ ഷോപ്പിലെത്തിയപ്പോൾ വേഫിൾ ഷോപ്പ് അത് അടച്ചേക്കുന്നു. പിന്നെ നമ്മൾ ഒട്ടും പത്രയില്ല അടുത്തുള്ള ഷോപ്പിൽ ചോദിച്ചു എന്താ അത് തുറക്കാത്തതെന്ന്. അവർ പറഞ്ഞു 12 മണിക്ക് തുറക്കും. അപ്പോൾ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നപ്പോൾ അത് വീണ്ടും അടച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ചമ്മി ആകെ എന്നറിയതിന് ശേഷം എൻ്റെ മോളുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ കരുതി മോളുടെ ആ സങ്കടം അങ്ങ് തീർത്തേക്കാണ്. അങ്ങനെ അടുത്തുള്ള മറ്റൊരു ഷോപ്പിൽ കയറി എൻ്റെ മോൾക്ക് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മലബാർ ഫലൂട തന്നെ ഓർഡർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപടെ ആശാട്ടി വളരെ സന്തോഷത്തിലായി. ഇത് മൊത്തം ഞാൻ തന്നെ തിന്ന് തീർക്കുമെന്നുള്ള വാശിയോടുകൂടിയിരുന്നുകയാണ്. പക്ഷേ തിന്നാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആശാട്ടി തളർന്നു തുടങ്ങി. മലബാർ സ്പെഷ്യൽ ഫലൂഡ എന്നൊക്കെ പറഞ്ഞ ഒരു 5 തരത്തിലുള്ള ഐസ്ക്രീം ഒക്കെ അതിൽ ഉണ്ടയുണ്ടയാക്കി കമത്ത് വെച്ച് കുറേ സ്പ്രിങ്കിൾസും കുറേ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ വാരി വിതറി അതിൻ്റെ മുകളിലായിട്ട് 2 വേഫറും ഒക്കെ വെച്ച് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഏതായാലും എൻ്റെ മോൾക്ക് ഐസ്ക്രീം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കണ്ണും തള്ളിയിരുന്ന് തിന്നാൻ തുടങ്ങി. തിന്ന് തിന്ന് ആശാട്ടി തളർന്നു പോയി. അവസാനം തിന്നാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ കാണുന്നതാണ് ഈ താറ്റിൽ ഇങ്ങനെ താറ്റി താറ്റിയിരുന്ന് മടുത്തു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കരുതി നമ്മുടെ ആ സങ്കടം അങ്ങ് തീർക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ടുള്ള നമ്മുടെ ശാർക്കര പറപ്പിലോട്ടൊന്ന് പോയാലോ എന്ന്. ഉത്സവമൊക്കെ കഴിഞ്ഞ് അവിടെ ഇപ്പോൾ ദേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തെണ്ടി തിരിഞ്ഞ് വരാമെന്ന് കരുതി ഞാനും മോളും കൂടി അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. പേര് കേട്ട ശാർക്കര ഭരണി ഉത്സവം കേട്ടിട്ടില്ലേ? അവിടെ ഉത്സവം തുടങ്ങി 65 ദിവസം വരെ ഈ സ്റ്റോളുകളൊക്കെ ആ പറമ്പിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ ചെന്ന് വാങ്ങാം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളും അവിടെ കിട്ടും. അപ്പോൾ എല്ലാം തന്നെ അവസാന ദിവസങ്ങളിലേക്ക് അവർ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിച്ച് പോകാനുള്ള തത്രപ്പാടിലായിരിക്കും. അപ്പോൾ പോകുകയാണെങ്കിൽ നമുക്കെല്ലാം ലാഭത്തിന് വാങ്ങാനും പറ്റും. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനും മോളും കൂടി അവിടേക്ക് വെച്ച് പിടിച്ചത്. അപ്പോൾ തൽക്കാലം ഈ ചെടികളൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ പതുക്കെ ഒന്ന് സ്ലോ ഡൗൺ ആയി. അപ്പോൾ മോള് പറഞ്ഞു ഓ ഉമ്മാക്ക് ഇനിയിപ്പോൾ ചെടിയൊക്കെ വാങ്ങിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, എൻ്റെ സങ്കടവും തീർക്കേണ്ടി അതിനായിട്ട് ഞാൻ കരുതി കുറച്ച് ചെടിയൊക്കെ വാങ്ങാമെന്ന്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഭരണി ഗ്ലാസ് കപ്പ് എന്ന് വേണ്ട ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുമുണ്ട്. അപ്പോൾ മോളും അങ്ങോട്ടൊക്കെ വെച്ച് പിടിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തോ പെൻസിലോ പേനയോ പേപ്പറോ ഒക്കെ വാങ്ങാനായിട്ട് അപ്പോഴാണ് അവളുടെ പ്രധാന ഐറ്റമായിട്ടുള്ള പോക്കിമോൻ കാർഡ് കണ്ടത്. പോക്കിമോൻ കാർഡ് കണ്ടതോടുകൂടി ചാടി വീണു പോക്കിമോൻ കാർഡിലേക്ക്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇഷ്ട സാധനമായിട്ട് ചട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ഇതിൽ നിന്നും ഏതെങ്കിലും ഒക്കെ ചട്ടി വാങ്ങാമെന്നുള്ള ഭാവേനെ ഞാനൊരു ചട്ടിയും എടുത്ത് ചേട്ടൻ എത്ര രൂപയാണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ചേട്ടൻ അവസാനം ഞാൻ ആ ചട്ടി അവിടെ തന്നെ വെച്ചിട്ട് കുറച്ച് അല്ലറ ചില്ലറ ചെടിയുമൊക്കെ വാങ്ങി ഞാനും മോളും കൂടെ തിരികെ ഓട്ടോയിൽ എന്ന് പറഞ്ഞ് തിരികെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ മോളും ഞാൻ കൂടി അങ്ങനെ ഓട്ടോയിലെത്തി ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചൂട് കാരണം വിയർത്ത് കുളിക്കുകയാണ്. അപ്പോൾ മോൾക്ക് കുറച്ച് അല്ലറ ചില്ലറ ഡെൾട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പെൻസില് പൗച്ച് പേന എന്തൊക്കെയോ സാധനങ്ങൾ, പിന്നെ കുറച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാത്രം അറിയാവുന്ന BTSൻ്റെ എന്തൊക്കെയോ സാധനങ്ങളും, പിന്നെ പോക്കിമോൻ കാർഡുകളും അങ്ങനെയൊക്കെ കുറച്ച് അല്ലറ ചില്ലറ ഡെൾട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ വാങ്ങി മോൾക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അത്രയാണ്. ഇനി എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് കാത്തിരുന്ന് വാങ്ങിയതാണ് ഈ പെൽഗ്രാസ്. പെൽഗ്രാസിൻ്റെ ഷീറ്റ് ഒത്തിരി നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത് പറമ്പിൽ നിന്ന് വാങ്ങിയതല്ല, തൊട്ടടുത്തൊരു ചെടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ്. 120 രൂപയാണ് ഈ ഷീറ്റിന്. ഇത് രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓരോന്നോരോന്നൊക്കെ ഇളക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അത്രയും നമുക്ക് നടാനുള്ള അത്രത്തോളം മാത്രം ഇതിൽ ചെടികളുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇളക്കിയെടുത്ത് നിർത്തി കൊടുത്തൊരു വലിയ ഏരിയയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കവറായി കിട്ടും. 120 രൂപയ്ക്ക് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെയും നട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ ഏരിയയൊക്കെ കവർ ചെയ്യാൻ ഇത് ധാരാളം മതി. ഇതിൽ നിന്ന് കുറേച്ച കുറേച്ച നമുക്ക് ഇളക്കിയെടുത്ത് നട്ട് കൊടുത്താൽ മതി. ഒത്തിരി ഏരിയ കവർ ചെയ്യാൻ ഇത് ധാരാളം മതി. പിന്നെ ഇതല്ലാതെ നമ്മൾ നടാൻ വേണ്ടി മറ്റ് സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് 2 താമര നടാൻ വേണ്ടി ഞാൻ വാങ്ങിയ 2 പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ്. ഇത് നമ്മുടെ പറമ്പിൽ നിന്നാണ് വാങ്ങിയ. 1 പോട്ടിന് 120 രൂപയാണ്. അപ്പോൾ ഇത് കൂടുതലാണോ കുറവാണോ എന്നൊന്നും അറിയില്ല. പറമ്പിൽ പോയത് കൊണ്ട് 2 എണ്ണം വാങ്ങിയെന്നേ ഉള്ളൂ. 2-3 താമര കിഴങ്ങി ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നോ നാളെയൊക്കെ ഇത് കയ്യിൽ കിട്ടും. അപ്പോൾ അത് നടാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചതേ ഉള്ളൂ. പിന്നെ ഒരു അടിപൊളി ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്, മഞ്ഞയും വെള്ളയും കൂടിയൊക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെമ്പരത്തി. ഈ ചെമ്പരത്തിക്ക് 100 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്.
ഈ ചെമ്പരത്തിക്ക് പറമ്പിലും മറ്റു കടകളിലും ഒക്കെ 100 രൂപയാണെന്നാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഈ ചെമ്പരത്തി കൂടാതെ കുറച്ചധികം ചെരുക്കൽ കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കാണാം. ഇത് നമ്മുടെ തൂജ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഗോൾഡൻ സൈപ്രസ് എന്നൊക്കെ പേരുള്ള അതിസുന്ദരമായ പ്ലാന്റ് ആണ്. ഇതിനെ നമുക്ക് വെട്ടിയൊതുക്കി നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ 2 പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് 1 പ്ലാന്റിന് 100 രൂപയാണ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ 2 ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് ആണ് വാങ്ങിയിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം നല്ല വെയിലുള്ളിടത്തൊക്കെ വെക്കുകയാണെങ്കിൽ പുതുതായിട്ട് വരുന്ന ലീഫുകളൊക്കെ നല്ല മഞ്ഞ നല്ല ഭംഗിയുള്ള ലീഫുകളായിട്ട് വരും. അപ്പോൾ ഇതിനെ നമുക്ക് വെട്ടിയൊതുക്കി നല്ല ചെറിയ പ്ലാന്റ് ആയിട്ട് വളർത്താം. വെട്ടാതെ നമുക്ക് വലിയ പ്ലാന്റ് ആക്കി വളർത്തിയെടുക്കാം. അപ്പോൾ 2 തൂജ പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട്. തൂജ പ്ലാന്റ്സ് എന്ന് വിളിക്കും, ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ് എന്ന് വിളിക്കാറുണ്ട്. നല്ല അടിപൊളിയായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ്സ് ആണ് ഈ ഗോൾഡൻ സൈപ്രസ് പ്ലാന്റ്സ് അഥവാ ഈ തൂജ പ്ലാന്റ്സുകൾ. ഇനി നമ്മൾ വാങ്ങിയിരിക്കുന്നത് കൂഫിയ പ്ലാന്റ്സ് ആണ്. ഈ പേൾ ഗ്രാസ് ഒക്കെ വേടിച്ച് അത് ഇങ്ങനെ നല്ലവണ്ണം നട്ടതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ബോർഡർ പിടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി വാങ്ങിയതാണ് ഈ കൂഫിയ പ്ലാന്റ്സ്. ഇത് കൂഫിയ പിങ്ക് പ്ലാന്റ് ആണ്. നല്ല കുഞ്ഞരിപ്പൂക്കൾ പോലെയുള്ള പിങ്ക് കളറുള്ള പൂക്കളൊക്കെ കൊണ്ട് നിറയുന്നതാണ് ഈ ചെടി. 1 പ്ലാന്റിന് 40 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇത് കൂടുതലാണോ കുറവാണോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ചെടിക്കടകളിൽ കിട്ടുന്ന കൂഫിയ പ്ലാന്റ്സിനൊക്കെ എത്ര രൂപയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അങ്ങനെ വേഫിൾസ് കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് പോയിട്ട് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ വരണ്ട എന്ന് കരുതി വാങ്ങിയതാണ് ഈ സാധനം. അങ്ങനെ നമ്മുടെ സങ്കടമൊക്കെ അങ്ങനെ അങ്ങ് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് കുറവായിരുന്നത് കൊണ്ടും സാധനങ്ങൾ ഇത്രയും ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം സിജി നിജ. ടാറ്റാ, താങ്ക് യു.